ഫ്രാൻസിൽ തുടർച്ചയായി രണ്ട് ഭീകര ആക്രമണങ്ങൾ നടന്നു. ആദ്യം കൊല്ലപ്പെട്ടത് ഒരു അധ്യാപകനായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം 3 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതിനെ ഒരു ക്രിസ്ത്യൻ ഇസ്ലാമിക ഏറ്റുമുട്ടലായി കാണുന്നവരോട്, കഥയറിയാതെ ആട്ടം കാണുന്നവരോട്, ഫ്രഞ്ച് പ്രസിഡന്റിനെ വല്ലാണ്ടങ്ങ് താങ്ങി നടക്കുന്നവരോട് ഒരു കാര്യം, ഇതൊരു ക്രിസ്ത്യൻ ഇസ്ലാമിക ഏറ്റുമുട്ടൽ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ വിഷയം ചാർലി ഹെബ്ദോ എന്ന പ്രസിദ്ധീകരണവും ഈ ലോകത്തെ വിശ്വാസ സമൂഹവും തമ്മിലാണ്. പ്രവാചക നിന്ദ നടത്തിയ ഈ പ്രസിദ്ധീകരണം ഏറ്റവും കൂടുതൽ അപഹസിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെതിരെ അവതിറക്കിയ കാർട്ടൂണുകൾ ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നടപടികളെ പിന്തുണയ്ക്കുന്ന ആ തീവ്ര വലതുപക്ഷവാദികൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് കാണണം. കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ശരിക്കും ഫ്രാൻസിലെ പ്രശ്നം എന്നത്. ഫ്രാൻസിൽ തീവ്രവാദികൾ നടത്തിയ പ്രവൃത്തി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയാത്തതാണ്, അത് അപലപനീയവുമാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം തീവ്രവാദികളെ പോലെ തന്നെ ഉത്തരവാദികളാണ് ചാർലി ഹെബ്ദോ എന്ന മാഗസീനും. കാരണം അത്രത്തോളം അപഹാസ്യമായ രീതിയിലാണ് അവരുടെ കാർട്ടൂണുകൾ. അവർ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചതും കളിയാക്കിയതും പ്രവാചകനായ മുഹമ്മദ് നബിയെ അല്ല, മറിച്ച് യേശു ക്രിസ്തുവിനെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഫ്രാൻസിൽ സമാധാനം കൊണ്ടുവരുവാൻ ആദ്യം ചെയ്യേണ്ടത് ഈ മാഗസീൻ നിരോധിക്കുകയാണ്. പകരം ഈ മാഗസീനിലെ വിവാദ കാർട്ടൂണുകൾ വീണ്ടും പ്രസിദ്ധീകരിക്കുക വഴി എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നടപടിയാണ് ആ ഫ്രഞ്ച് പ്രസിഡന്റ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനും മുഹമ്മദ് നബിക്കുമൊക്കെ എതിരെ ഈ മാഗസീനിൽ ഇട്ടിട്ടുള്ള കാർട്ടൂണുകളൊന്ന് കാണണം. ഇവിടെ അതിൻ്റെ ഒരു ഫോട്ടോ പോലും ഇടാൻ സാധിക്കില്ല, കാരണം അത്ര വൃത്തികേടും നിന്ദ്യവുമാണ് ആ കാർട്ടൂണുകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഇത് ആഘോഷമാക്കുന്ന തീവ്ര വലതുപക്ഷവാദികൾ ഭാവിയിൽ അവരുടെ ഏതെങ്കിലും വിശ്വാസത്തെ കളിയാക്കി ഈ മാഗസീൻ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചാൽ എന്ത് നിലപാടായിരിക്കും എടുക്കുക? ഹൈന്ദവ വിശ്വാസികളെ അപമാനിച്ച് ഈ മാഗസീൻ ഒരു പോസ്റ്റ് ഇറക്കിയാൽ ഇന്ന് ഫ്രാൻസിനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ സർക്കാരിന്റെ നിലപാട് എന്താവും? ശരിക്കും ഫ്രാൻസിലുള്ള വിഷയം അറിയാതെയാണ് ഇവിടെ പലരും കാളവെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറുമെടുത്ത് ഓടുന്നത്. ഈ ലോകത്തിലെ മുഴുവൻ മതങ്ങളെയും ആ മതങ്ങൾ ദൈവമായി അല്ലെങ്കിൽ പ്രവാചകന്മാരായി കണക്കാക്കുന്ന അവരെയും എല്ലാവരെയും വളരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കുകയെന്നാണ് ചാർലി ഹെബ്ദോ എന്ന പ്രസിദ്ധീകരണം നടത്തുന്ന പരിപാടി. ലോകത്തിലെ രണ്ട് പ്രധാന മതവിഭാഗങ്ങളായതിനാൽ തന്നെ ഈ മാഗസീന്റെ ഏറ്റവും വലിയ ഇര ഇസ്ലാമും ക്രിസ്ത്യാനിയുമാണ്. ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രൂപത്തെ വരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ മാഗസീൻ തന്നെയാണ് ഫ്രാൻസിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെച്ചത്. ഫ്രാൻസിൽ നടക്കുന്ന പ്രശ്നത്തെ ക്രിസ്ത്യൻ ഇസ്ലാമിക പ്രശ്നങ്ങളായി അവതരിപ്പിക്കുന്ന പലർക്കും ഇതറിയില്ല എന്നതാണ് വാസ്തവം. ഈ മാസിക മുഴുവൻ മതങ്ങളെയും അപമാനിക്കുന്നതാണ്. എന്നാൽ ഇവർ നടത്തുന്ന അധിക്ഷേപങ്ങളുടെ പേരിൽ നിരപരാധികളെ കൊന്നെടുക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാഗസീൻ പ്രവാചക നിന്ന് നടത്തിയതിന് നിരപരാധികളെ കൊല്ലുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അത്തരം തീവ്രവാദികളെ നശിപ്പിക്കുക തന്നെ വേണം. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വേര് അടിയോടെ പിഴുതു കളയുകയും വേണം. അതിനൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കാരണഭൂതരായ പ്രകോപനം തുടർച്ചയായി സൃഷ്ടിക്കുന്ന ചാർലി ഹെബ്ദോ എന്ന മാഗസീനും നിരോധിക്കണം.